ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ഡ്രിങ്ക്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ ഡ്രിങ്കിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യമായി ഞാൻ എടുത്തു വയ്ക്കുന്നത് കസ്കസ് ആണ്. കസ്കസ് നമുക്ക് ഞാനിവിടെ 1 teaspoon എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് സബ്ജാ സീഡ് എടുക്കാം. ഞാനിവിടെ കസ്കസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാനിവിടെ 2-3 tablespoon വെള്ളം ഒഴിച്ച് നമുക്കതിനെ സോക്ക് ചെയ്യാം, ഒരു സൈഡ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ ഞാനിവിടെ 5 tablespoon യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പാലിൽ ഇതുണ്ടാക്കാം. പാലെടുക്കുകയാണെങ്കിൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പാല് തന്നെ നമ്മൾ 2 cup എടുക്കേണ്ടി വരും. പാല് നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് യൂസ് ചെയ്യാൻ. ഈ വേണ്ടത് 5 tablespoon പഞ്ചസാര. ഇതിലോട്ട് ഞാൻ 4 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് ഒഴിക്കുന്നത് മാംഗോ മിക്സാണ്. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഞാൻ 2 cup വെള്ളം. വെള്ളം എടുക്കുമ്പോൾ മിൽക്ക് പൗഡർ യൂസ് ചെയ്യണം. പാലെടുക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കസ്കസ് എല്ലാം നല്ലതുപോലെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫസ്റ്റ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജാറിൻ്റെ അടിയിൽ കട്ട കെട്ടി കിടക്കും. അതിനാലാണ് ഫസ്റ്റ് മിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മിൽക്ക് പൗഡർ, പിന്നെ നമ്മളെ ഏലക്ക, ഷുഗർ, നമ്മൾ മാംഗോ മിക്സ്. മാംഗോ മിക്സ് നമ്മളെ കളർ എത്രയാണ് ആവശ്യം അത്രയും ഡ്രോപ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഏത് ഫ്ലേവറിൽ വേണമെങ്കിൽ നമുക്ക് പിസ്ത ചേർക്കാം, സ്ട്രോബെറി ചേർക്കാം, ചോക്ലേറ്റ് ചേർക്കാം. ഏത് ഫ്ലേവറാണോ ഇഷ്ടം നമുക്ക് അതിൻ്റെ മിക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കയുടെ കൊത്തൊന്നും ആവശ്യമില്ല, അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞങ്ങളുടെ മാംഗോ മിക്സ് ലൈറ്റ് കളറിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കളർ കൂടുതലാണെങ്കിൽ ഡ്രോപ്സ് 2-3 ആഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാം. ആദ്യം ഞാനിവിടെ 2 glass എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ച് നമ്മളെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ഡ്രിങ്കാണിത്. വീട്ടിലുണ്ടായപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ പാല് വെച്ച് നമുക്കിതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താൽ മതിയാകും. മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ഡ്രിങ്ക് ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.